ആറാമത്തെ ചോദ്യത്തിനായി സിസ്റ്റർ കാതോർക്കുന്നു എന്ന് എനിക്കറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞുപോയ നിമിഷങ്ങൾ, അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കും? ആൻസർ പറയുന്ന സമയത്ത് ഈശോ ഒത്തിരി സഹായിക്കുന്ന പോലെ എനിക്ക് തോന്നി. രണ്ട് ക്വസ്റ്റ്യൻ എനിക്ക് ഒരു അല്പം ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്കിലും അത് ഈശോ ശരിയാക്കി തന്നല്ലോ. അപ്പൊ അതിനൊരു നന്ദിയും സന്തോഷവും തോന്നി. കാനാൻ ദേശത്തിലേക്ക് കടന്നു വന്ന സമയത്ത് സിസ്റ്ററിന്റെ മനസ്സിലൂടെ ഈ നിമിഷം വരെ കുറെ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു, ഇതിനോടകം എന്തൊക്കെയാണ് കണ്ടെത്തുവാൻ സാധിച്ചത്? ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് കാണുക അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോ ഒരു ഒത്തിരി അധ്വാനം ഇതിന്റെ ഓരോന്നിന്റെയും പിന്നിലുണ്ട്. അതുപോലെ ദൈവകൃപയോട് സഹകരിച്ചാണ് ഓരോരുത്തരും മുന്നോട്ട് നീങ്ങണേന്ന് കാണാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ സിസ്റ്റർ സൂചിപ്പിച്ച ഒരു കാര്യം, പിറന്നു വീണ് തിരിച്ചറിവ് വന്ന കാലഘട്ടത്തിൽ തന്നെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈശോയുടെ വിളി കേട്ട് ഈ സന്യാസ വ്രതത്തിലേക്ക് നീങ്ങി എന്ന്. എന്താണ് CMC സന്യാസ സഭ തെരഞ്ഞെടുക്കാനുള്ള കാരണം? തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നെനിക്ക് പറയാൻ പ്രത്യേകിച്ചില്ല. എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ വീടിന്റെ തൊട്ടയിൽവക്കം CMC സിസ്റ്റേഴ്സാ. എന്നെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചേക്കുന്നതും സിസ്റ്റേഴ്സാ. ഞാൻ ജനിച്ച് 15 വർഷം കണ്ടേക്കുന്നത് ഇവരെ തന്നെയാ. അപ്പൊ ഇവരുടെ ജീവിത മാതൃക ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും CMC തന്നെ തെരഞ്ഞെടുക്കണം എന്നെന്റെ ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മറ്റ് സിസ്റ്റേഴ്സ് എന്നെ വിളിക്കാനായിട്ട് വന്നായിരുന്നു കോൺവെന്റില്. അപ്പോ വികാരിയച്ഛനും അവർക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. ആ കുട്ടീനെ വിളിച്ചോ, നല്ല കുട്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ വിട്ടതും വികാരിയച്ഛൻ തന്നെയാ. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ എന്റെ വീട്ടില് ഈ സിസ്റ്റേഴ്സ് എന്നെ വിളിക്കാൻ വരണ ദിവസം ഇങ്ങനെ കോൺവെന്റിൽ പോകാണ് എന്നുള്ളത് വീട്ടിലൊന്ന് അറിയിച്ചത്. എല്ലാവരും ഒത്തിരി എതിർത്തു. അവര് ആ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനിത് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഞാനിത് പറഞ്ഞതിന് ശേഷം അവര് ഒന്നും സംസാരിച്ചില്ല. വീട്ടില് അവരിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു, ഒന്നും സംസാരിച്ചില്ല. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞു, ഇല്ല, ആ കോൺവെന്റിലേക്കല്ല ഞാൻ പോകണേ, CMC കോൺവെന്റിലേക്കാ ഞാൻ പോകണേന്ന് പറഞ്ഞ് ഉടനെ മറ്റു സിസ്റ്റേഴ്സ് ഞാൻ ലെറ്റർ എഴുതാ ചെയ്തത്. ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വരരുത്, ഞാൻ CMC കോൺവെന്റിലാണ് ചേരുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു സിസ്റ്ററായിട്ട് വിശുദ്ധിയായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ആ സിസ്റ്റേഴ്സിന് ലെറ്റർ എഴുതി. അന്ന് എനിക്ക് 15 വയസ്സ് പ്രായമുള്ളൂ. ഇനിയിപ്പോ ഞാൻ CMC ആയിരിക്കുന്നതിൽ ഒത്തിരി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കേറി ചോദിക്കട്ടെ, ഇന്നത്തെ യുവജനങ്ങൾ സമർപ്പിത ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? പഴയ കാലത്തിന് വ്യത്യസ്തമായിക്കൊണ്ട് സമർപ്പിത ജീവിതത്തെ അകലങ്ങളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു യുവതലമുറ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു, വീട്ടിൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും വന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ വാസ്തവം അതല്ലേ? എന്ത് പറയുന്നു? എനിക്ക് തോന്നിയിട്ടില്ല സിസ്റ്റേഴ്സിനോടുള്ള കുട്ടികളുടെ അടുപ്പം കുറഞ്ഞെന്ന്. കാരണം അന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സിസ്റ്റേഴ്സിന്റെ ഉടുപ്പൊക്കെ ഒന്ന് ദേഹത്ത് മുട്ടിയാ തന്നെ എന്തോ ഒരു വലിയ കാര്യമായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ കുട്ടികള് സിസ്റ്റേഴ്സ് ഒന്ന് നോക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ബസ്സിലിരിക്കുമ്പോൾ ഒന്ന് അടുത്തിരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ നമ്മൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാ, എന്തെങ്കിലും സിസ്റ്റർ ഒന്ന് ചോദിച്ചെങ്കിൽ എന്നുള്ള പോലെ അവർ നമ്മുടെ അടുത്ത് അടുത്തു കൂടുന്ന ഒരു ഇതുണ്ട്. ഇപ്പോൾ യുവതലമുറ സന്യാസ സമൂഹത്തെ, സന്യാസ ജീവിതത്തെ നോക്കി കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ അമ്മമാര് കോൺവെന്റിൽ വരുമ്പോ സിസ്റ്റർ ആകുന്നത് 50 പേരായിരിക്കും. ഫസ്റ്റ് പ്രൊഫഷൻ ഉണ്ടാവും 50, 55, 60 പേരായിരിക്കും. ഇന്ന് വരുമ്പോ അത് 10, 8 എന്നതിനകത്ത് കുറയുന്നുണ്ട്. 1866 വാഴ്ത്തപ്പെട്ട ചാവർപിതാവ് ആദ്യമായൊരു CMC സന്യാസിനി സമൂഹം കേരളത്തിൽ സ്ഥാപിച്ചത്. അന്ന് ഒരേ ഒരു സന്യാസിനി സമൂഹമാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ. ഇന്ന് എത്ര സമൂഹമുണ്ടെന്ന് നമുക്ക് തന്നെ എണ്ണാൻ നിശ്ചയമില്ലാത്ത വിധം പെരുകി. ഈ എല്ലാ സന്യാസിനി സമൂഹങ്ങളിലെയും ഫസ്റ്റ് പ്രൊഫഷൻ ചെയ്യുന്ന സിസ്റ്റേഴ്സിന്റെ എണ്ണം എടുത്താൽ ഇതേ എണ്ണത്തോട് തുല്യമായിരിക്കും. വെരി ഗുഡ്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു, സിസ്റ്ററിന്റെ ഉത്തരവും അതിലും വ്യക്തമായിരുന്നു. കാനാൻ ദേശത്തിലേക്ക് കടക്കാം. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ എത്രാമത്തെ ചോദ്യം? ആറാമത്തെ ചോദ്യം. കാനാൻ ദേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ ആറാമത്തെ ചോദ്യം ഇതാണ്. ക്രിസ്പോസിനും ഗായൂസിനും ജ്ഞാനസ്നാനം നൽകിയത് ആര്? ഓപ്ഷൻ എ പത്രോസ്,
ഓപ്ഷൻ ബി യോഹന്നാൻ, ഓപ്ഷൻ സി സ്നാപക യോഹന്നാൻ, ഓപ്ഷൻ ഡി പൗലോസ്. ഡി പൗലോസ്. പത്രോസ്, യോഹന്നാൻ, നവയോഹന്നാൻ എല്ലാം മാറ്റി ഡി പൗലോസ്. ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഡി പൗലോസ്. സംശയങ്ങൾ മനസ്സിൽ പൊങ്ങി വന്നോ? വന്നു. വന്നു. വചനം ഞാൻ ഓർത്തത് ക്രിസ്പോസിനും കായൂസിനും അല്ലാതെ ഞാൻ മറ്റാർക്കും സ്നാനം നൽകിയിട്ടില്ല എന്നൊരു വചനം. ആര്? പൗലോസ് ലീഹയുടെ. ഉറപ്പാണോ? ആലോചിക്കാം. നമുക്ക് തുടർന്നുള്ള ഡിസ്കഷനിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഉത്തരം ശരിയോ തെറ്റോ കടക്കാം. ഉത്തരം ശരിയോ തെറ്റോ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. എക്സലന്റ് സിസ്റ്റർ, ആറാമത്തെ ചോദ്യം ശരിയായ ഉത്തരം. പൗലോസ് ഈ രണ്ടു പേർക്കും മാത്രമാണോ ജ്ഞാനസ്ഥാനം നൽകിയത്? അല്ല, വേറെയും കുറച്ച് പേർക്കും കൂടിയുണ്ട്. അതിനകത്ത് ബൈബിൾ ഭാഗത്തിൽ പറയുന്നുണ്ട് ഞാൻ പൗലോസിന്റെ ആളാണ്, ഞാൻ പത്രോസിന്റെ ആളാണെന്നൊക്കെ പറയുമ്പോ. ഞാൻ ആർക്കും സ്നാനം കൊടുത്തിട്ടില്ല, എന്നാൽ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നാലെ കുറച്ചു പേരുടെ പേരും കൂടിയും പൗലോസ് പറയുന്നുണ്ട്. അതിൽ പെട്ടതാണ് ക്രിസ്പോസും ഗായൂസും. സിസ്റ്റർ പറഞ്ഞത് വളരെ ശരിയായ ഉത്തരങ്ങളാണ്. പക്ഷെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് സ്റ്റെഫാനോസിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ സ്നാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയല്ലേ? ബൈബിളിലെ ഭാഗങ്ങളിലേക്ക് ആഴത്തിൽ സിസ്റ്റർ ഇറങ്ങിച്ചെന്നിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സഭയിൽ ഒത്തിരിയേറെ ചലനങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ വരുത്തിയിരിക്കുന്നത്. ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ലോകം ഉറ്റുനോക്കിയാണ്. ലോകരാഷ്ട്രങ്ങൾ പാപ്പ എന്തു പറയുന്നു അത് അന്വേഷിക്കുകയാണ്. യുവജനങ്ങളുടെ പാപ്പ, അൽമാരുടെ പാപ്പ, വൈദികരുടെ, സന്യാസ്തരുടെ പാപ്പ. സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു പാപ്പായുടെ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ, നേതൃത്വം? ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം പ്രത്യേകം നൽകിയ വ്യക്തിയായിട്ടാണ് ഞാൻ പാപ്പയെ കാണുന്നത്. കാരണം ഇന്ന് സമർപ്പിതരായാലും വൈദികരായാലും ആത്മീയമായൊരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സ്വയം നവീകരണത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം. ലാളിത്യമുള്ള ഒരു ജീവിതം, പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ജീവിതം നയിക്കാൻ ഉള്ളിന്റെ ഉള്ളില് ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കണ്ടത്. അതിനെ എത്രത്തോളം ഉണർത്താൻ കഴിയുമോ അതിനെ സഹായിക്കുന്ന, ഉണർത്തുന്ന ഒരു പാപ്പയായിട്ടാണ് ഫ്രാൻസിസ് പാപ്പയെ ഞാൻ കാണുന്നത്. പാപ്പായുടെ അപ്പസ്തോലിക ലേഖനത്തിലായാലും ദരിദ്രരെ ഒരുപാട് പരിഗണിക്കുന്ന വാക്യങ്ങൾ നമുക്ക് അതിനകത്ത് ദർശിക്കാനായിട്ട് കഴിയും. പാവങ്ങളോട് പക്ഷം ചേരാൻ, കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ വേദനകൾ അറിയാൻ, ഇപ്പോഴത്തെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ കാരണം പാപ്പ അതിനകത്ത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. സമ്പർക്ക മാധ്യമങ്ങളുടെ സ്വാധീനം, പരസ്പര സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള അവസരത്തിന്റെ കുറവ്, പിന്നെ വ്യക്തിവാദങ്ങള്, അങ്ങനെ ഒരു ഏഴെട്ട് കാരണങ്ങൾ പാപ്പ കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. അത് ഒരു കൊച്ചു നാട്, അതുപോലെ വ്യത്യസ്ത മതങ്ങൾ ഉൾക്കൊള്ളുന്ന നാട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലെയുള്ള നോക്കുമ്പോൾ വ്യത്യസ്ത മതങ്ങളുള്ളവർ പരസ്പരം ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ഒരു നാടാണ്. അതുപോലെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ മറ്റുള്ളവരെ എങ്ങനെ സ്വാഗതം ചെയ്യണം, ഇങ്ങനെ വളരെ വസ്തുനിഷ്ഠമായ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പാപ്പയാണിത്. അതുപോലെ നമ്മെ വെല്ലുവിളിക്കുന്ന ആശയങ്ങൾ കൂടി ഈ പാപ്പ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനും ഓരോ വ്യക്തിക്കും, അത് അൽമായനായാലും സമർപ്പിതയായാലും വൈദികരായാലും പാവപ്പെട്ടവരായാലും സമ്പന്നരായാലും, സമ്പത്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പാപ്പ കൃത്യം പറയുന്നുണ്ട്. അങ്ങനെ ആ ഏതൊരു ഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും, ഏത് തലത്തിൽ നിന്ന് നോക്കിയാലും പാപ്പ ഇന്ന് ഓരോ വ്യക്തികളിലേക്കുമാണ് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പാപ്പ ഈ ഒരു കാലഘട്ടത്തിന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സിസ്റ്റർ പങ്കുവെച്ച വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയില് എത്രാമത്തെ ചോദ്യമാണ്? ഏഴാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായാൽ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് സിസ്റ്ററിന് ലഭിക്കുകയാണ്. ആരംഭിക്കാം. കാനാന്തേശം ബൈബിൾ റിയാലിറ്റി ഷോയിലെ ഏഴാമത്തെ ചോദ്യം ഇതാണ്.
എങ്ങോട്ട് പോകുവാനാണ് ജോനായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായത്? ഓപ്ഷൻ എ കാർഷിഷ്, ഓപ്ഷൻ ബി ജോപ്പ, ഓപ്ഷൻ സി നിനവേ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. ആലോചിക്കുക, ചിന്തിക്കുക. 45 നിമിഷങ്ങൾ. 4 ഓപ്ഷൻസ്: കാർഷിഷ്, ജോപ്പ, നിനവേ, ഇസ്രായേൽ. ഇഷ്ടമുള്ളത് സെലക്ട്. സി നിനവേ. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് സി നിനവേ. കേട്ടപ്പോൾ സംശയങ്ങൾ ഉണ്ടായോ? ഇല്ല. ഉറപ്പിച്ചു, ശരിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സി നിനവേ. എങ്ങോട്ട് പോകുവാനാണ് ജോനായിക്ക് കർത്താവിന്റെ അരുളപ്പാട് ഉണ്ടായത്? താർഷിഷ് അല്ല. ശരിയോ തെറ്റോ? കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. വെരി ഗുഡ് സിസ്റ്റർ, കൺഗ്രാജുലേഷൻസ്. 7 ചോദ്യം, കൃത്യമായ ഉത്തരം. 5,000 രൂപയുടെ ക്യാഷ് അവാർഡും സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യം 8, 9, 10 ചോദ്യങ്ങൾക്ക് ഒരു സഹായം സിസ്റ്ററിന് ലഭിക്കും. ഗോൾഡൻ ചാൻസ്. മറ്റൊരാളുടെ സഹായം ചോദിക്കുവാനുള്ള അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കണോ വേണ്ടയോ സിസ്റ്റർ തീരുമാനിക്കാം. തുടരാം. പാപ്പായെക്കുറിച്ച് നല്ല ആശയങ്ങൾ പങ്കുവച്ചു. പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം, ഇതായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ആശയം. ഇതാണ് CMC സന്യാസ സമൂഹം നടപ്പിലാക്കുന്നതും. പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അക്ഷര അഭ്യാസം ഇല്ലാതിരുന്ന ലോകത്ത് ഒരാശ്രയമായിട്ട്, അഭയകേന്ദ്രമായിട്ടാണ് പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം. പൊന്നും കുരിശുകളെല്ലാം വിറ്റ് പിരിവെടുത്ത്, അരിപ്പിരിവ് വരെ എടുത്ത് ആരംഭിച്ച സംരംഭങ്ങൾ. സന്യാസ സഭകളെല്ലാം അതിനോട് പങ്കുചേർന്നു. ആ പള്ളിക്കൂടം കൺസെപ്റ്റ് ഇന്ന് നമ്മൾ മുന്നോട്ട് അതേ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ, അതോ ആധുനിക കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് ചാവറയച്ചൻ പങ്കുവച്ച പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം എന്ന ആ കൺസെപ്റ്റ് തകർന്നു പോയിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? പള്ളിയോടനുബന്ധിച്ചൊരു പള്ളിക്കൂടം എന്ന് പറയുമ്പോ അജ്ഞത നീക്കി അറിവ് പകരാനാണ് പിതാവ് ശ്രമിച്ചത്. അതുതന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് സിലബസിലെ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ കുറച്ചും കൂടിയും ഒരു തിരക്ക് പിടിച്ചൊരു അന്തരീക്ഷം വിദ്യാഭ്യാസ മേഖലയെ അല്പം ബാധിക്കാറുണ്ട്. എങ്കിലും ഇന്ന് സിസ്റ്റേഴ്സ് കൂടുതലും ശ്രമിക്കുക വചനം കുട്ടികളിൽ എത്തിക്കാനായിട്ടാണ്. അതിനുവേണ്ടി ഏറെ തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകുന്ന സിസ്റ്റേഴ്സിനെ കാണാം. അത് ഞാൻ എന്റെ ജീവിതത്തിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാ. കാരണം ഞാനിപ്പോൾ ആയിരിക്കുന്ന സന്യാസിനി സമൂഹം ആയിരുന്ന സ്കൂളില് 10 പഠിച്ച കുട്ടിയാ. എന്നെ സംബന്ധിച്ച് പറഞ്ഞ എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്റെ സിസ്റ്റേഴ്സിനറിയാം. എന്റേതായ എല്ലാ പ്രശ്നങ്ങളും സിസ്റ്ററിനറിയാം, ടീച്ചേഴ്സിനും അറിയാം. സിസ്റ്റേഴ്സിന് മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് എന്നും ഞങ്ങളെ എല്ലാ മാസവും പേഴ്സണലായിട്ട് കാണുമായിരുന്നു. അപ്പൊ ഈ ടീച്ചറിന്, ടീച്ചറായാലും സിസ്റ്ററായാലും ഞങ്ങളെ വ്യക്തിപരമായിട്ട് വളരെ നന്നായിട്ട് അറിയാം. അതുപോലെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ അധ്യാപകര്. അതുപോലെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 10th പഠിക്കുമ്പോൾ പോലും ഇന്റർവെല്ലിനും ഉച്ചയ്ക്കും ദേവാലയത്തിൽ ഞങ്ങൾ വിസിറ്റിലേക്ക് പോകും. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുക പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, ഞങ്ങളുടെ തന്നെ ടീച്ചേഴ്സിനെയാണ് ചാപ്പലിൽ കാണുക. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, ഇന്ന് ചാപ്പലിൽ പോകാത്തവരാരാ?
അപ്പൊ അതൊന്ന് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ട് അവതരിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, പക്ഷെ അത് എല്ലാ കുട്ടികളുടെയും ഉള്ളിലൊരു ദാഹമായിട്ട് മാറ്റാനായിട്ട് ഈ സിസ്റ്റേഴ്സും അധ്യാപകരും ഓരോ നിമിഷവും ശ്രമിക്കുന്നതായിട്ട് കാണാറ്. അതുപോലെ ദൈവവിളി പ്രോത്സാഹനത്തിന് ഇവരുടെ മാതൃക ഒത്തിരി കുട്ടികൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഞങ്ങളുടെ സഭയിലേക്ക് സിസ്റ്റേഴ്സ് ആവാനായിട്ട് വരുന്ന ഒരു 99% കുട്ടികളെയും നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ വിദ്യാലയങ്ങളിൽ പഠിച്ചിട്ടുള്ളവരാ. വിദ്യാഭ്യാസം അത് വെറും അറിവ് മാത്രമല്ല, വിജ്ഞാനം കൂടി നൽകുന്നതാണ് ഇപ്പോഴും എന്നാണ് എന്റെ അഭിപ്രായം. അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ചോദ്യം കടക്കാം.